അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ പിന്നെ പറയാം. നമുക്ക് ആദ്യം തന്നെ ബേക്ക് ചെയ്യാൻ ഓവണൊക്കെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബേക്ക് ചെയ്യാം. എന്തേലും എന്തേലും ഉരിയടും ഉരിയടും നമുക്ക് ബേക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ റെഡി വെക്കാം. ഓക്കെ, അപ്പൊ ശംശിയാണ് നമ്മുടെ തേങ്ങാ ബണ്ണിന്റെ റെസിപ്പി റെഡി ആക്കിയിട്ടുള്ളത്. ഞങ്ങള് തിന്നാൻ മാത്രം റെഡി ആയിട്ട് വന്നാണ്. അതെ, അപ്പൊ പറഞ്ഞോ എങ്ങനെ അതിന്റെ റെസിപ്പി. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു അര ഗ്ലാസ് പാലെടുക്ക, അതിൽ നമ്മളൊരു ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഒരു 1.5 സ്പൂണൊക്കെ ആയിട്ട് ഇടുക. അതിൽ തന്നെ 1 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ചേർത്തി ഇളക്കി വെക്കുക. ഈ എന്തെങ്കിലും ഞാനേ ആദ്യം ഇതുണ്ടാക്കണത് ശംശിയോടാണ് പറയാൻ പറഞ്ഞത്. അപ്പൊ ശംശി മറ്റേ ഡിഗ്രിക്കാർക്ക് ക്ലാസ് എടുക്കണ പോലെ നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിൽ അത് ഇട്ടു, 1 ടീസ്പൂൺ മറ്റേത് ഇട്ടു. അങ്ങനെയല്ലേ പറയാ? അങ്ങനെ ഇപ്പൊ എല്ലാരും ചെയ്യണല്ലോ. പിന്നെ ഇപ്പൊ എന്തിനാ നമ്മൾ ചെയ്യുമ്പോ അങ്ങനെ എന്നാ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം കുറച്ച് പാലെടുത്തു, കുറച്ച് ഈസ്റ്റ് ഇട്ടു. കുറച്ച് കുറച്ചെന്ന് പറയുമ്പോ കുറച്ച് പറയുമ്പോ 1 ടീസ്പൂണ് അത് ക്വാണ്ടിറ്റി. അമ്മാനാട് ഇത് വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോണ്ട് അമ്മാന പാട്ടിൽ മുഴുകിയിരിക്കും. ഇനി ഞങ്ങളുടെ റെസിപ്പി ഒക്കെ നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ റെസിപ്പിക്ക് ഒരു പ്രാധാന്യം ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് വലിയൊരു ടേസ്റ്റിനോ വലിയ കാര്യങ്ങൾക്കോ അങ്ങനെയായിട്ട് ചെയ്യണതല്ല, നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യണതാ അല്ലേ. ഞങ്ങൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ട്, എല്ലാരനായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാം, അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇതില് റെസിപ്പി എന്ന് പറഞ്ഞപ്പോ ബേക്ക് ചെയ്യുന്ന റെസിപ്പി നിങ്ങൾക്ക് അറിയാം. നമ്മളെ കൂടെ തേങ്ങാ പണ്ണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കലാകാരൻ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നിങ്ങനെ ചെയ്തു എന്നുള്ളോ. പിന്നെ വൈകുന്നേരം വെറുതെ കണ്ടു നമ്മൾ പുറത്തു പോകണാണ് നല്ലത്, എല്ലാരും കൂടി ഇരിക്കുക. പിന്നെ അമ്മാന നന്നായി പാട്ട് പാടും, ശംശി നന്നായി പാട്ട് പാടും. ശംശി പാട്ട് പാടുന്ന് പറഞ്ഞപ്പോ കുട്ടി വേണം. അപ്പൊ ഇനി കുറച്ചു നേരം ശംശിയുടെ ഒരു പാട്ടാവാം. അമ്മാനേം കൂടി സപ്പോർട്ട് അല്ലേ അമ്മാന ആനന്ദങ്ങളെ നന്നായി കൂട്ടി കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ബണ്ണ് ഉണ്ടാക്കുമ്പോ ഒരു വേറെ രസം കിട്ടാ. ഞാൻ 2 പോർഷനാക്കിട്ടാണ് ബണ്ണ് ഉണ്ടാക്കിയത്. ഫസ്റ്റത്തെ ബണ്ണിന് ഞാൻ വെച്ചേ ഫ്രൂട്ടി ഫ്രൂട്ടിയും തേങ്ങയും അത് നമ്മൾ മുറിച്ചിട്ട് ഇതാ പോഷനല്ലേ. ഞാൻ കുറച്ചധികം ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടി പൊട്ടിത്തെറിക്കോന്ന് പേടി എനിക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാരും വിചാരിക്കും ഞങ്ങളെ മക്കൾക്ക് എന്തിങ്ങനെ വെറും ഇങ്ങനെ സന്തോഷിച്ചു കൊടുക്കണത്, എന്തോ ഇതിന്റെ പരസ്യമാണ്. പമ്പേഴ്സിന്റെ പരസ്യല്ലേ ചൂട് കൂടിയാണ് കൊടുത്തേ. നല്ല ചൂടാണ് കേട്ടാ, അത് കാരണം വയർത്ത് വെള്ളമായിട്ടുള്ളത്. നല്ല ചൂടുണ്ട് ഇവിടെ, ഒരു എ സി വെക്കണം. ഷിയാബ് എങ്ങനെയായാലും ഞങ്ങൾക്കൊരു എ സി.
അപ്പോൾ സംഭവം സെറ്റായിണ്ട് എന്നാണ് വിചാരിക്കണത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം, തുറന്ന് നോക്കാം. അപ്പോ സാധനം റെഡി ആയിട്ട് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് എടുത്തു നോക്കാം, എടുത്തു നോക്കാം. ട്രൈ കഴിഞ്ഞ മുന്നിലോ? യെസ്. എങ്ങനെയുണ്ട് പെണ്ണ്? കുക്കിംഗ് ടൈം കൂടിയടാ. ചെയ്തേ കൂടുതലോ വന്നു അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ബണ്ണ് സൂപ്പർ ആയി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേതാ? നല്ല രസമുണ്ട്. ഓ മൈ ഗോഡ്, ചൂടോ? നല്ല ചൂടുണ്ട്. മണമുണ്ടല്ലോ. ഏഹ്, ആ ബേക്കിംഗ് മണം. ഏ ആര് എന്റെ കൂട്ടിന്റെ കഥ ഞങ്ങള് പറഞ്ഞോക്കേ. എന്താ ബേക്കിങ്? ചെയ്യാവേ. എന്താ എന്റെ അഭിപ്രായം എന്റെ തേങ്ങാ ബണ്ണിനെ പറ്റിട്ട്? അടിപൊളിയല്ലേ. ഈ ട്രൈ എടുത്തിട്ട് ഞാൻ മാറ്റിയേക്കണ്ടാ. പക്ഷെ കുറച്ച് ബേക്കിങ്ങിന്റെ അത് കൂടി എന്നൊക്കെ സംശയമുണ്ട് കേട്ടോ. അതെ, കട്ട് ചെയ്തേ. Happy birthday to you. Happy birthday to you. സാധനം പ്രശ്നമില്ല. കറക്റ്റായിട്ട് വന്നിട്ട് ആവി പറക്കണടാ. ആവി ഞാൻ കഴിച്ചു നോക്കാം. കറക്റ്റ് സാധനം. കടയിൽ നിന്ന് പിടിച്ച പണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാ. കറക്റ്റ് കറക്റ്റ് കളഞ്ഞായിട്ടില്ലേ?